Dear students, today we are discussing chapter 6, application of derivative, topic approximation. Endana approximation ennaanu nammal padikkunnu. Okay, ipo oru value thannittu using differential to find approximate value. Adhaayathu ivide njan oru question ezhuthittundu. Use differential to find approximate value of root 401 ന്റെ റൂട്ട് എടുക്കുക. എന്തുപയോഗിച്ച്? കാൽക്കുലേറ്റർ അടിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. റൂട്ട് 401 റൂട്ട് കാൽക്കുലേറ്ററിൽ എടുത്താൽ ഇതിന്റെ റൂട്ട് കിട്ടും. പക്ഷേ യൂസ് ഡിഫറൻഷ്യൽ, ഡിഫറൻഷ്യൽ യൂസ് ചെയ്ത് എന്ത് ഫൈൻഡ് ചെയ്യണം? ഇതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ അതിന് നമുക്ക് ഇവിടെ എഴുതാം, ലെറ്റ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെന്റ്. വൈ എന്ന ഫംഗ്ഷൻ അത് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ, നമുക്കറിയാം. നോക്കിയേ, ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ എക്സ്, എക്സിന്റെ ഒരു സ്മോൾ ഇൻക്രിമെന്റ് ആണ് ഡെൽറ്റ എക്സ്. ആൻഡ് ഡെൽറ്റ വൈ ബി ദ ഇൻക്രിമെന്റ് ഇൻ വൈ, വൈയുടെ ഒരു സ്മോൾ ഇൻക്രിമെന്റ് ആണ് ഡെൽറ്റ വൈ കറസ്പോണ്ടിങ് ടു ദ ഇൻക്രിമെന്റ് ഇൻ എക്സ്. നോക്കിയേ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. നോക്കിയേ, ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ഈ കണ്ടീഷൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവില്ല. എങ്ങനെയാണ് അപ്രോക്സിമേഷനിലൂടെ ഈ റൂട്ട് 401 വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് എന്നാണ് എന്നതിൻ്റെ കണ്ടീഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് തിയറി പാർട്ടാണ്, പക്ഷേ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യം മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ ഒന്ന് വായിച്ചിട്ട് ഇവിടോട്ട് എഴുതാം. നോക്കി, ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഏതാണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് യൂസ് ഡിഫറൻഷ്യൽ ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 401. അപ്പൊ നമുക്ക് ഈ കണ്ടീഷനെ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് എഴുതാം. കാരണം ഈ വാല്യൂ, വാല്യൂ ഓഫ് റൂട്ട് 401 ഏതിനകത്താണ് നിൽക്കുന്ന? റൂട്ടിനകത്താണ്. അതുകൊണ്ടാണ് ഫംഗ്ഷനെ എങ്ങനെ എടുത്തത്? ഈ ഫംഗ്ഷനാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഈ റൂട്ട് 401 ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 400 എന്നും ആൻഡ് ഡെൽറ്റ എക്സ്, നമ്മൾ ഡെൽറ്റ എക്സിന്റെ കാര്യം പറഞ്ഞു, എക്സിന്റെ ഒരു സ്മോൾ ഇൻക്രിമെന്റ് ആണ്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? 1 എടുക്കാം. അപ്പോൾ നോക്കിയേ, ഈ 401 ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, എക്സ് ഇസ് ഈക്വൽ ടു 400 എന്നും ഡെൽറ്റ എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 1 ഡെൽറ്റ എക്സ്. അപ്പോൾ 400 + 1 എങ്ങനെ കിട്ടും? 401 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വൈ പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്ന ഫംഗ്ഷൻ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അപ്പോൾ നോക്കിയാൽ വൈ പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു, അതാണ് നമ്മൾ ആദ്യമേ കണ്ടീഷനിൽ എഴുതിയപ്പോൾ എഴുതിയത്. നോക്കിയാൽ കണ്ടീഷൻ എഴുതിയപ്പോൾ നമ്മൾ എഴുതിയിരുന്നു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നാണ് നമ്മൾ കണ്ടീഷൻ എഴുതിയത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? റൂട്ട് എക്സ് എന്ന്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എടുക്കാം? വൈ എന്ന്. അപ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു, ഇനി നോക്കിയേ, റൂട്ട് ഓഫ് നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ റൂട്ടിനകത്താണ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, അതായത് 400 + 1. അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിനെയാണ് എങ്ങനെ മാറ്റി എഴുതുന്നത്? റൂട്ട് ഓഫ്, അത് തന്നെയാണ് ഫംഗ്ഷൻ. എന്താണ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്? അതായത് റൂട്ട് ഓഫ് 401. അതിനെ സ്പ്ലിറ്റ് ചെയ്താണ് എങ്ങനെ എഴുതിയത്? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന്. ഇനി നോക്കുക, വൈ പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, നോക്കിയേ, എക്സിൻ്റെ വാല്യൂ 400, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? റൂട്ട് എക്സ്. റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 400 + 1. ഓക്കെ, ഇപ്പോൾ നോക്കുക, റൂട്ട് എക്സ് ഇല്ലയോ, എക്സ് എന്ന വാല്യൂ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? 400. അപ്പോൾ റൂട്ടിനകത്ത് നമുക്ക് എന്ത് പുട്ട് ചെയ്യാം? 400. ഇപ്പോൾ റൂട്ട് 400 പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 401 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 400 + 1 റൂട്ട് ഓഫ് 401 എന്ന് നമ്മളിവിടെ എഴുതി. ഇനി നോക്കിയേ, റൂട്ട് 400 നമുക്ക് എന്ത് കിട്ടും? 20 പ്ലസ് ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 401 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ റൂട്ട് ഓഫ് 401 ഇസ് ഈക്വൽ ടു 20 + δy എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, യൂസ് ഡിഫറൻഷ്യൽ ടു ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 401 ആണ്. ഇതിനെ ആദ്യം നമ്മൾ എങ്ങനെ എടുത്തു? വൈ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നെടുത്തു.
ആ ഫംഗ്ഷൻ റൂട്ടിനകത്തായതുകൊണ്ടായിരുന്നു, ഇവിടെ റൂട്ട് ഇല്ലായിരുന്നു, ക്യൂബിക് റൂട്ടായിരുന്നെങ്കിൽ അങ്ങനെ എടുത്തേനെ, ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് എടുത്തേ. നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി 400 എന്ന്, അതിൻ്റെ ഡെൽറ്റ എക്സ് പുട്ട് ചെയ്തു, അതിനെ ഒരു ഇൻക്രിമെൻറ്റ് കൊടുത്തു 1 എന്ന്. നമുക്ക് വൈ പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു, അതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതിയത്. ഇപ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് നമ്മൾ എഴുതി, റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് എഴുതി. ഇനി നോക്കി വൈ പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എന്താണ്? 400. ഇപ്പോൾ 400 പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 401 എന്ന് തന്നെ കിട്ടി. ഇനി നോക്ക് വൈയുടെ വാല്യൂ എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ എക്സ് റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 400 + 1, റൂട്ട് ഓഫ് 400 + 1 ആണ്. നോക്കി ഡെൽറ്റ റൂട്ട് എക്സ് എക്സിൻ്റെ വാല്യൂ എന്താണ്? 400 ആണ്. സോ 400 എന്ന് കൊടുത്തു. 400 പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു 400 √401 എന്ന് കിട്ടി. 400 + 1 ആണ് √401 എന്ന് കിട്ടിയത്. ഇനി നോക്കുക റൂട്ട് 400 റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 20 പ്ലസ് ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 401 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് ഇവിടോട്ട് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് എഴുതി വയ്ക്കാം. നോക്കി റൂട്ട് ഓഫ് 401, ഇതാണ് ഇക്വേഷൻ നമ്പർ 1. 401 ഈസ് ഈക്വൽ ടു 20 + δy എന്ന് കിട്ടി ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. അതായത് 20 + δy ഇത് തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ. റൂട്ട് 401 ഈസ് ഈക്വൽ ടു 20 + δy ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡെൽറ്റ വൈ കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? dy/dx (Δx) എന്നാണ് നമ്മൾ പഠിച്ചത്. ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു dy/dx (Δx) എന്നാണ് നമ്മൾ പഠിച്ചത്. സോ നമുക്ക് ഇവിടെ താഴേക്ക് എഴുതാം. നോക്കിയേ dy/dx വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടിയിരുന്നത്? നമ്മൾ എടുത്തിരുന്നത് √x എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വൈയുടെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്താ കിട്ടും? dy/dx (Δx) വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സിൽ എടുക്കുന്നു. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x^(1/2) എന്ന് നമ്മൾ എഴുതും. റൂട്ട് എക്സിനെ മാറ്റി അല്ലേ. ഇനിയോ റൂട്ട് x^(1/2)ൻ്റെ ഡെറിവേറ്റീവ് 1/2 x^(1/2 - 1) അല്ലേ. x^(n)ൻ്റെ ഡെറിവേറ്റീവ് n(x^(n-1) ആണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പവർ 1/2 x^(1/2 - 1). സോ 1/2 × x^(1/2 - 1) ഇതിനെ സോൾവ് ചെയ്താൽ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ 1 − 2 ÷ 2 = എന്ത് കിട്ടും? −1/2 എന്ന് കിട്ടി. സോ x^−1/2 എന്ന് കിട്ടും. ഇനി നമുക്ക് എഴുതാം. നോക്കിയേ 1/2 × നോക്കിയാൽ ഈ മൈനസ് ഈ നെഗറ്റീവ് പോകണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? 1/x^(1/2) എന്ന് എഴുതാം. നെഗറ്റീവ് അങ്ങ് പോയി. ഇനി നോക്കുക 1/x^(1/2) എന്നാൽ x^(1/2) എങ്ങനെ എഴുതിയാൽ റൂട്ട് എക്സിനെ വലിയ മാറ്റി എഴുതിയത്. അപ്പോൾ 1/2 × 1/√x എന്ന് എഴുതാം. സോ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 √x എന്ന് എഴുതാം. 1 × 1 = 1 2 × √x (2√x) ഓക്കെ. അപ്പോൾ dy/dx നമുക്ക് കിട്ടി 1/2 √x എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നോക്ക് 1/2 √x ൽ എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? എക്സ് എന്നതിൻ്റെ വാല്യൂ 20, അതായത് എക്സ് എന്നത് 400 ആണ്. സോ 400 പുട്ട് ചെയ്താൽ 1/2 √400 എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ 1/2 × √400 എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ നമുക്ക് dy/dx = നോക്കിയ 1/2 × √400 റൂട്ട് എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? dy/dx = 1/40 എന്ന് കിട്ടി. ഓക്കെ, dy/dx = 1/40 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ നോക്കിയേ dy/dx നമ്മളിവിടെ ഫൈൻഡ് ചെയ്യും. ഇനി നമുക്ക് dy/dx നോക്കിയ 1/40 എന്നതിൻ്റെ ഡിവിഷൻ ഒന്ന് കണ്ടുപിടിക്കണം. 1/40 എന്ന് പറഞ്ഞാൽ 1/1 = 40 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഇപ്പം നമ്മളിവിടെ 40 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പോയിന്റ് കൊടുത്തു, 0 പുട്ട് ചെയ്തു, വീണ്ടും പറ്റത്തില്ല. നമ്മൾ 0 കൊടുത്തു, വീണ്ടും 100 ആക്കി. 100 എത്ര തവണ? 2 times. അപ്പോൾ 80 എന്ന് കിട്ടി. റിമൈൻഡർ 20 എന്ന് കിട്ടും അല്ലേ. 0 പോയി, 10 നിന്ന് 8 പോയാൽ 2 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ 20 എത്ര തവണ? 40. നോക്കി അടങ്ങില്ല, 0 പുട്ട് ചെയ്തു. അപ്പോൾ 5 times അല്ലേ. ഇതിനുള്ള 0 നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കി 40 എന്ത് കിട്ടും? 1/40 = എന്ത് കിട്ടി? 0.025 എന്ന് 0.025 എന്ന് കിട്ടി അല്ലേ. ഡിവിഷൻ നമുക്കറിയാം. അപ്പോൾ നോക്കി ഇപ്പോൾ dy/dx = 0.025 എന്ന് ആൻസർ കിട്ടി. ഇനി നോക്കാം
ഇനി ഡെൽറ്റ എക്സ്, ഇപ്പോൾ ഡെൽറ്റ വൈ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു ഇക്വലിലേക്ക് പുട്ട് ചെയ്താൽ 0.025 ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0.025 എന്ന് കിട്ടി. 0.025 ഇൻറ്റു 1 ആണ്, അപ്പോൾ 0.025 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിന് പകരം ഈ ഇക്വേഷൻ നമ്പർ 1 പുട്ട് ചെയ്താൽ, പുട്ടിങ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1, ഇനി ഇക്വേഷൻ നമ്പർ 1 പുട്ട് ചെയ്താൽ നോക്കിക്കേ, റൂട്ട് ഓഫ് 401 സീക്വൽ ടു 20+ ഓക്കേ, ഡെൽറ്റ വൈ എന്ത് കിട്ടി? 0.025 എന്ന് കിട്ടി. സോ തമ്മിൽ കൂട്ടിയാൽ എങ്ങനെ എഴുതാം? 20.025 എന്ന് കിട്ടി. അതായത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, 401-ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 20.025 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ യൂസിങ് ഡിഫറൻഷ്യൽ ടു ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 401-ൻ്റെ റൂട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ 20.025 എന്ന് നമ്മൾ ഈ മെത്തേഡിൽ ചെയ്ത് ഫൈൻഡ് ചെയ്ത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. താങ്ക് യു.